നീലി, ബാലുവാണ് നമ്മുടെ ഓമന മക്കൾ ബാംഗ്ലൂർ ടൂർ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടത് നീ അറിഞ്ഞാണോ? അല്ല, പക്ഷേ അവരുടെ നമ്മുടെ പിഞ്ച് കുഞ്ഞുങ്ങളുടെ മനസ്സ് വായിക്കാൻ നിനക്കായില്ല. ആ മനസ്സുകൾ ബാംഗ്ലൂരിന് വേണ്ടി ദാഹിക്കണത് ഞാൻ കണ്ട്. പക്ഷേ അത് സഹായിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. നിൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് എന്ത് കാര്യം? സ്വന്തം മക്കൾ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് മന്ത്രിക്കണ കേൾക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. പണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനില്ലേ? പക്ഷെ മക്കളുടെ സന്തോഷം അത് നമ്മൾ എപ്പോഴും കൊടുക്കാനൊന്നും പറ്റൂല. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കടം വാങ്ങിച്ചു, ഞങ്ങൾ ബാംഗ്ലൂരിക്ക് പോവുകയും ചെയ്തു. ഇതൊക്കെ വായിച്ചിട്ട് നിൻ്റെ മനസ്സ് മാറിയെങ്കിൽ നീ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്, വേണമെങ്കിൽ നിനക്ക് വരാം. നമ്മൾ ബാംഗ്ലൂർ ശങ്കരമാമൻ്റെ വീട്ടിൽ കാണും. പറ്റുമെങ്കിൽ വാ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു ടൂറ് മക്കളോടൊപ്പം നിനക്കും ആസ്വദിക്കാം. വരണമെങ്കിൽ പണം എടുക്കാൻ മറക്കണ്ട. മക്കളാണെന്നില്ലേ നമ്മുടെ എല്ലാം, അവരെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. ബാംഗ്ലൂർ നീ വരണം കാത്ത്, ഞാനും മക്കളും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. വരുമോ? വരണം, വരും. അച്ഛൻ്റെ കഴിഞ്ഞ പ്ലാനോ പൊളിഞ്ഞു. അമ്മ ബാഗിൽ നിന്ന് കാശ് എടുത്ത് മാറ്റി ബാംഗ്ലൂർ പോകാനും പറ്റിയില്ല. എന്തെങ്കിലും നടക്കോ? ഇപ്പൊ നമ്മൾ എവിടെയാണ്? ബാംഗ്ലൂർ. നിന്റെ അമ്മ എ ടി എമ്മിൽ കാശ് ഇടുകയും ചെയ്യും, ചിലപ്പോൾ നമുക്ക് മുമ്പേ അങ്ങ് ബാംഗ്ലൂർ എത്തുകയും ചെയ്യും. ഇടൂ, ഞാൻ അങ്ങനെയല്ലേ കത്തിൽ എഴുതി പിടിപ്പിച്ചു വെച്ചത്? എന്റെ കുട്ടുവാൻ വേണ്ടിട്ടാ. എല്ലാരും പോയെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കണേ? കുട്ടുവിന് പോലും എന്നോടൊന്നും പറയാൻ തോന്നിയില്ല. അമ്മയുടെ മെസ്സേജ്. ബാലു, എനിക്കെന്തായാലും ബാംഗ്ലൂർ വരാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യമായിട്ട് തറവാട്ടിലേക്ക് പോവാ. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ കുട്ടുമായിട്ട് വഴക്കു കൂടരുത്. അതുകൊണ്ട് എ ടി എമ്മിൽ പൈസ ഇടൂല. പൈസയ്ക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിലുള്ള ശങ്കരൻ മാമയുടെ നിന്ന് വാങ്ങിച്ചോളെ. നിന്റെ അമ്മ ബാംഗ്ലൂർ വരണമില്ല, എ ടി എമ്മിൽ പൈസ ഇല്ല. അപ്പഴേ വിചാരിച്ച അച്ഛൻ്റെ ഐഡി എല്ലാം കൊള്ളാവുന്നു. അവള് വീട് കൂട്ടിട്ട് പോയി. അളിയ ഞാനടി പോ. വരണില്ല ഞാൻ. എവിടെ പോന്ന്? ബാംഗ്ലൂര്. അളിയ അവള് വീട് കൂട്ടിട്ട് പോയി. ഏവള്? നിന്റെ സഹോദരി വീട് പൂട്ടിയിട്ട് പോയി. വീട് പൂട്ടിയിട്ട് പോയി. അളിയത് പൂട്ടിയേക്കണ്. ഞാൻ ഒരു അബദ്ധം കാണിച്ച്, ഞാൻ ഒരു അവക്ക് ഒരു ലെറ്റർ എഴുതി വെച്ച്, കള്ള ലെറ്റർ എഴുതി വെച്ച് നമ്മളെല്ലാം കൂടെ ബാംഗ്ലൂർ പോയി. അപ്പോഴ് കടം മറിച്ചാണ് പോയെന്ന് ഞാൻ എഴുതി. നീ എങ്ങനെയെങ്കിലും എ ടി എമ്മിൽ കുറച്ച് കാശെടു അല്ലേ എന്നൊക്കെ എഴുതിയപ്പോൾ അവള് പൂട്ടിയിട്ട് നിന്റെ വീട്ടിൽ പോയേക്കണ്. വല്ല കത്തിയ പിക്കാസ് അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് പൊളിച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകണം.